ഏതൊരു ഐ പി എല്ലിനും മുമ്പ് ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഐ പി എല്ലിൽ എങ്കിലും ആർ സി ബി കിരീടം നേടുമോ എന്ന്. ഐ പി എല്ലിൽ ഇതുവരെയും കിരീടം നേടാത്ത കിങ്സ് ഇലവൻ പഞ്ചാബും ഡൽഹിയും ഒക്കെ ഉണ്ടെങ്കിലും കിരീടമില്ലാത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് ഫൈനൽ കളിച്ചിട്ടുള്ള ആർ സി ബി തന്നെയാണ്. അതിന് കാരണം വിരാട് കോഹ്ലിയെ പോലെ ലോകം കീഴടക്കിയ ഒരു ബാറ്റ്സ്മാൻ ഉള്ളത് തന്നെയാണ്. കോഹ്ലിയും എ ബി ഡിയും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആർ സി ബിക്ക് കിരീടം നേടാൻ സാധിക്കുന്നില്ല? എല്ലാ കാലത്തും ഇതിന്റെ പേരിൽ കോഹ്ലി ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. എങ്കിലും മികച്ചൊരു ബോളിംഗ് യൂണിറ്റ് ഇല്ലാതെ എത്രത്തോളം മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ക്യാപ്റ്റൻ നിസ്സഹായനാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലിയെ അടച്ച് വിമർശിക്കാനും സാധിക്കില്ല. പ്രത്യേകിച്ചും ഒരു ക്യാപ്റ്റൻ അയാളുടെ കഴിവ് ഏറ്റവും കൂടുതൽ പ്രകടമാക്കേണ്ടത് റൺസ് ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ്. ഫീൽഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, വരുത്തുന്ന ബോളിംഗ് ചേഞ്ചസ്, പ്രത്യേകിച്ച് വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബോളർ പോലും ടീമിലില്ലെങ്കിൽ ക്യാപ്റ്റനും നിസ്സഹായനാണ്. ഇത്തവണയെങ്കിലും ഈ പോരായ്മ ആർ സി ബി പരിഹരിക്കുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. ഡെയ്ൽ സ്റ്റെയിനെ സീസണിന്റെ തുടക്കം മുതലേ അവൈലബിൾ ആക്കിയതൊഴിച്ചാൽ ബോളിംഗിൽ വലിയ ചേഞ്ചസ് കഴിഞ്ഞ സീസണിൽ നിന്നും ആർ സി ബിക്ക് സംഭവിച്ചിട്ടില്ല. മോർസും സാംബയും ഉഡാനയും ടീമിൽ ഉണ്ടെങ്കിലും ഫൈനൽ ഇലവനിൽ ഇടം നേടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇന്നലെ ഹൈദരാബാദുമായുള്ള ആദ്യ മത്സരത്തിൽ ആർ സി ബി 163 എന്ന സ്കോർ ഡിഫെൻഡ് ചെയ്യാനിറങ്ങിയപ്പോഴും പലരും ആർ സി ബിക്ക് ഇത് സാധിക്കില്ല എന്ന് തന്നെയാണ് കരുതിയത്. 200 മുകളിൽ റൺസ് ഉണ്ടെങ്കിലും സുരക്ഷിതമല്ലാത്ത ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ച് എങ്ങനെ ഇത് പോസിബിളാക്കും? പക്ഷേ ഇന്നലെ കളി മാറി. മുമ്പെങ്ങും പ്രകടിപ്പിക്കാത്ത ഒരു ആത്മവിശ്വാസം ഇന്നലെ ആർ സി ബി പ്ലെയേഴ്സിന്റെ എല്ലാവരുടെയും ശരീരഭാഷയിലുണ്ടായിരുന്നു. ഒപ്പം ഭാഗ്യവും തുണച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഓർഡർ ആണ് അവരുടെ ശക്തി. മധ്യനിരയും ലോവർ ഓർഡറും ശരാശരിയിലും ഏറെ താഴെ. ഈ കുറവുകൾ മൂടിക്കിട്ടുന്നത് വാർണറും ബെയർസ്റ്റോയും അടങ്ങുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഒന്ന് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, വാർണറും ബെയർസ്റ്റോയും തീർക്കുന്ന സംരക്ഷണത്തിന്റെ ആ കോട്ട തകർക്കുക. അവരുടെ ദുർബലമായ മധ്യനിര എക്സ്പോസ് ആകുന്ന സമയത്ത് ചാഹലിനെ കൊണ്ട് നിയന്ത്രണം ഏറ്റെടുപ്പിക്കുക. അത് ഭാഗ്യത്തിന്റെ അകമ്പടി ഉണ്ടായിരുന്നെങ്കിലും കോഹ്ലി വൃത്തിക്ക് ചെയ്തു. ഭാഗ്യം എന്നുദ്ദേശിച്ചത് വാർണറിന്റെ റണ്ണൌട്ട് മാത്രമല്ല, മിച്ചൽ മാർഷിന് പരിക്കേറ്റത്, റാഷിദ് ഖാനും അഭിഷേക് ശർമ്മയും കൂട്ടിയിടിച്ചുണ്ടായ റണ്ണൌട്ട്. അങ്ങനെ ഇന്നലെ ഭാഗ്യം ആർ സി ബിക്കൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മത്സരം കൊണ്ട് ആർ സി ബി മാറിയെന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല. കാരണം വാർണറും ബെയർസ്റ്റോയും മനീഷ് പാണ്ഡ്യയും കഴിഞ്ഞാൽ വിശ്വസിക്കാവുന്ന ഒരു ബാറ്റ്സ്മാൻ പോലും ഇല്ലാത്ത ഹൈദരാബാദിനെതിരെ ഒരു ടാർഗറ്റ് ഡിഫെൻഡ് ചെയ്യുക എന്നത് അത്ര ചലഞ്ചിങ് ടാസ്ക് അല്ലായിരുന്നു എന്നത് തന്നെ. ഡെത്തിൽ ഓവർ എറിയാതിരുന്നിട്ട് കൂടി ഉമേഷ് യാദവ് 12 റൺസ് വീതം ഒരു ഓവറിൽ വഴങ്ങിയതും ആശങ്ക സൃഷ്ടിക്കുന്നു. പാണ്ഡ്യ ബ്രദേഴ്സും പൊളാർഡും എല്ലാം അടങ്ങിയ മധ്യനിരയുള്ള മുംബൈയോടും ധോണിയും കരണും ജഡേജയും റൈഡുവും അടങ്ങിയ മധ്യനിരയുള്ള ചെന്നൈയോടും ഇതുപോലൊരു ബോളിംഗ് പ്രകടനം ആർ സി ബിക്ക് പുറത്തെടുക്കാൻ സാധിക്കുമോ? എന്താണെങ്കിലും സ്കോർ ഡിഫെൻഡ് ചെയ്യുമ്പോൾ എന്നും നിരാശ കലർന്ന മുഖവുമായി ഗ്രൗണ്ട് വിടേണ്ടി വരുന്ന കോഹ്ലിയെ തുറന്നു ചിരിച്ച് ഇന്നലെ കണ്ടു.